എൻ്റെ പേര് ലിസി. ഞാൻ ജനിച്ചതും വളർന്നതും കുഴിക്കാട്ടുശ്ശേരിക്കടുത്ത് ആളൂർ എന്ന സ്ഥലത്താണ്. വളരെ സാമാന്യം, വളരെ താഴ്ന്ന ഒരു കുടുംബത്തിൽ ജനിച്ച് ആറ് പെൺകുട്ടികളും ഒരപ്പനും അമ്മയുടെ ഒപ്പം വളർന്നവളാണ് ഞാൻ. മറിയം ത്രേസ്യാമ്മ എന്ന് പറയുമ്പോൾ എൻ്റെ ജീവിതത്തിൽ എനിക്ക് നൽകിയിട്ടുള്ള നിരവധിയായ അനുഗ്രഹങ്ങൾ, എണ്ണിയാൽ തീരാത്ത അനുഗ്രഹങ്ങൾ മറിയം ത്രേസ്യാമ്മ വഴി എൻ്റെ ഭവനത്തിന് ലഭിച്ചിട്ടുണ്ട്. എൻ്റെ കുടുംബത്ത് ആർക്കും ലഭിക്കാത്തത്രം ദൈവാനുഗ്രഹങ്ങൾ ലഭിച്ച ഒരു വ്യക്തി കൂടിയാണ് ഞാൻ. മറിയം ത്രേസ്യാമ്മയുടെ സിസ്റ്റേഴ്സിൻ്റെ കൂടെ, ഹോളി ഫാമിലി സിസ്റ്റേഴ്സിൻ്റെ കൂടെ വളർന്നത് കൊണ്ട് മാത്രമാണ് ഇന്ന് എനിക്ക് ഈ നിലയിൽ എത്താൻ സാധിച്ചതെന്ന് ഞാൻ ആരുടെ മുന്നിലും തുറന്നു പറയാനായിട്ട് എനിക്ക് അതീവ സന്തോഷമാണ്. സിസ്റ്റേഴ്സ് എന്നെ അത്രയും വളർത്തിയിട്ടുണ്ട്. എൻ്റെ വിവാഹം നടത്തി തന്ന്, എൻ്റെ മക്കളെ പഠിപ്പിച്ച് ഈ നിലയിലാക്കാൻ സഹായിച്ചിട്ടുള്ള ഹോളി ഫാമിലി സിസ്റ്റേഴ്സിനോട് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. ഇപ്പം എനിക്ക് അടുത്ത കാലത്തുണ്ടായ ഒരു അനുഭവം പറയാണ്. 2018 മാർച്ചിൽ SSLC പരീക്ഷ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് എൻ്റെ വലത് കാലിൽ ഭയങ്കരമായ വേദന, ഒട്ട് എനിക്ക് ഒട്ടും നടക്കാൻ പറ്റണില്ല. ഞാൻ സ്റ്റെപ്പ് കയറുമ്പോൾ എന്നെ ഒരാൾ പിടിക്കണം. എനിക്ക് ഞാൻ ലൈബ്രറിയിലാണ് ജോലി ചെയ്യുന്നത്. എനിക്ക് എൻ്റെ ബുദ്ധിമുട്ട് കണ്ട് ടീച്ചർമാരാണ് എന്നെ പിടിച്ച് മുകളിലേക്ക് കൊണന്ന് കയറ്റിയത്. 2-3 ദിവസം ഈ വേദന വെച്ച് തന്നെ ഞാൻ സ്കൂളിലേക്ക് പോയി. വേദന വരുമ്പോൾ ഞാൻ എവിടെയെങ്കിലും പോയി ചെന്നിരിക്കും. അപ്പോൾ സ്റ്റെപ്പ് കയറി വരുമ്പോൾ മറിയം ത്രേസ്യാമ്മയുടെ ഒരു രൂപം സ്കൂളിൻ്റെ ഓഫീസിൻ്റെ തൊട്ട് താഴെയുണ്ട്. ഞാനിങ്ങനെ 2-3 ഡോക്ടേഴ്സിനെയും കാണിച്ചിട്ടും എൻ്റെ കാലിൻ്റെ വേദന മാറുന്നില്ല. കാലും പ്ലാസ്റ്റർ ഇട്ടു, പല മരുന്നുകളും കഴിച്ചു. ഏറ്റവും നല്ല ഡോക്ടറിനെ, പാലക്കാടുള്ള ഏറ്റവും നല്ല എല്ലിൻ്റെ ഡോക്ടറെ ഞാൻ കാണിച്ചിട്ട് മാറാണ്ടായി. ഒരു ദിവസം ഞാൻ മറിയം ത്രേസ്യാമ്മയുടെ മുഖത്ത് നോക്കിയിട്ട് പറഞ്ഞു, അമ്മയ്ക്കും സാധിക്കും എൻ്റെ ഈ കാലിൻ്റെ വേദന മാറ്റിത്തരാൻ. അമ്മ എൻ്റെ ഈ കാലിൻ്റെ വേദന മാറ്റിത്തരാണെങ്കിൽ അടുത്ത വർഷം ഞാൻ ഈ സമയമാകുമ്പോൾ ഞാൻ അമ്മയുടെ കബറിടത്തിൽ വന്നിട്ട് സാക്ഷ്യം പറയുകയും എന്നാൽ കഴിയുന്ന പൈസ ഞാൻ നേർച്ചിടുകയും ഞാൻ സാക്ഷ്യം എഴുതി അവിടെ ഒരു ഫോട്ടോ ഒട്ടിച്ച് ഞാൻ വെക്കുന്നതായിരിക്കും എന്ന് ഞാൻ പറഞ്ഞ് അമ്മ മറിയം ത്രേസ്യാമ്മയുടെ മുന്നിൽ വെച്ച് ഞാൻ പ്രാർത്ഥിച്ചായിരുന്നു. അങ്ങനെ ഒരു മാസം കഴിഞ്ഞു, 2 മാസം കഴിഞ്ഞു, തുടർച്ചയായി 1 വർഷം കഴിഞ്ഞു. കൊറോണയൊക്കെ വന്നതുകൊണ്ട് എനിക്ക് 2019 വെക്കേഷൻ എനിക്ക് അമ്മയുടെ കബറിടം സന്ദർശിക്കാൻ സാധിച്ചില്ല. ഞാൻ ഏപ്രിൽ മെയ് ഒക്കെ ആണല്ലോ സ്കൂൾ പൂട്ടുക. അപ്പോൾ വന്ന് അമ്മയുടെ അടുത്ത് വന്ന് സാക്ഷ്യം പറയാന്ന് വെച്ചാൽ വെയിറ്റ് ചെയ്ത് നിന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇപ്പം എൻ്റെ അമ്മയുടെ മരണം ഇപ്പം അടുത്ത് നടന്നു. അമ്മയുടെ 41 കഴിഞ്ഞപ്പോൾ ഞാൻ എന്തായാലും ഇവിടെ വരെ വന്നു. അമ്മയുടെ അടുത്തേക്ക് ഇവിടെ വന്ന് കബറിടത്തിൽ വന്ന് സാക്ഷ്യം പറഞ്ഞാൽ അതിയായ ആഗ്രഹത്തോടെ ഞാൻ ഇന്ന് കടന്നു വന്നതാണ്. മറിയം ത്രേസ്യാമ്മയുടെ അടുത്ത് വന്ന് കൊന്ത ചൊല്ലി പ്രാർത്ഥിച്ചു. എൻ്റെ മനസ്സിൽ എനിക്ക് തന്നിട്ടുള്ള നന്മകൾക്കെല്ലാം ഞാൻ നന്ദി പറഞ്ഞു. പക്ഷേ ഈ നിമിഷം വരെ എനിക്ക് ഒന്ന് പറയാൻ പറ്റും, എൻ്റെ കാലിൻ്റെ വേദന 99% എനിക്ക് സുഖം പ്രാപിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ അന്ന് മുതൽ ഇന്ന് വരെ ആ സ്റ്റെപ്പ് കയറുമ്പോഴുള്ള വേദന എനിക്കില്ല. മുട്ടുകുത്താൻ എനിക്ക് പ്രയാസമായിരുന്നു, താഴെ ഇരിക്കാൻ എനിക്ക് പ്രയാസമായിരുന്നു. ഇപ്പം ഞാൻ പള്ളിയിൽ ചെന്നാലും ഞാൻ താഴെ ഇരിക്കും. മുട്ടുകുത്തി എനിക്ക് കൊന്ത ചെല്ലാനും വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. യൂറോപ്യൻ ക്ലോസറ്റിനുള്ളിൽ ഞാൻ ടോയ്ലറ്റിന് പോയാലും അത്യാവശ്യ സമയത്ത് എനിക്ക് സാധാ ഇന്ത്യൻ ക്ലോസറ്റിൽ ആദ്യം എനിക്ക് ഒട്ടും പോകാൻ പറ്റില്ലായിരുന്നു. ഇപ്പം എനിക്ക് അതിനൊക്കെ സാധിക്കുന്നുണ്ട്. എൻ്റെ മക്കൾ നല്ല നിലയിൽ എത്താൻ തന്നെ കാരണം ദിവസേനയുള്ള ഞങ്ങളുടെ മറിയം ത്രേസ്യാമ്മയുടെ നൊവേനയാണ്. വളരെ ചെറിയ ഒരു ഷെഡിൻ്റെ ഉള്ളിൽ ഞങ്ങൾ 3-4 വർഷം തുടർച്ചയായി, സത്യം പറഞ്ഞാൽ മൂർഖം പാമ്പിൻ്റെ കൂട്ടിലായിരുന്നു എന്ന് തന്നെ പറയാം. അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ ഞാനും എൻ്റെ ഭർത്താവും 2 കുഞ്ഞുങ്ങളും ഒരു പോറല് പോലും ഏൽക്കാതെ മറിയം ത്രേസ്യാമ്മയുടെ നൊവേന ചൊല്ലിച്ചൊല്ലി പ്രാർത്ഥിച്ചു കൊണ്ടുള്ള ഞങ്ങളുടെ മക്കളെ വളർന്ന്, എൻ്റെ ഭർത്താവിന് 5 ക്ലാസ്സിലെ വിദ്യാഭ്യാസമേ ഉള്ളൂ, പക്ഷേ ഇന്ന് മറിയം ത്രേസ്യാമ്മയുടെ നൊവേന വിടാതെ ചൊല്ലുകയും ഞങ്ങളുടെ ഒരു കുടുംബ മധ്യസ്ഥ എന്നുള്ള പോലെയാണ് മറിയം ത്രേസ്യാമ്മയെ ഞങ്ങൾ ഉള്ളിൽ കൊണ്ടു നടക്കുന്നത്. ഞങ്ങളുടെ മക്കൾ വളർന്നു, നല്ല മിടുക്കികളായി പഠിക്കാൻ സാധിച്ചു. ഹോളി ഫാമിലി സ്ഥാപനത്തിൽ പഠിക്കാൻ കിട്ടുക എന്നുള്ളത് വലിയൊരു ഭാഗ്യമാണ്. 14 വർഷം എൻ്റെ 2 മക്കളും അവിടെ പഠിച്ചു. ഇന്ന് എൻ്റെ മൂത്ത കുട്ടി BSc നഴ്സിംഗ് കഴിഞ്ഞ് അബുദാബിയിൽ നല്ലൊരു ഗവൺമെൻറ് ജോലി തന്നെ ലഭിച്ച് ജോലി ചെയ്യുന്നു. 2-ാമത്തെ മകളും അവിടെ തന്നെ പഠിച്ചു. അവളും മറിയം ത്രേസ്യാമ്മയുടെ സ്ഥാപനത്തിലായിരുന്നു കൊണ്ട് വളരെയധികം ഉയരാൻ കഴിഞ്ഞിട്ടുണ്ട്.
അമ്മേനെ കുറിച്ച് കൂടുതൽ അറിയാൻ കഴിഞ്ഞത് ഞാൻ സിസ്റ്റേഴ്സിൻ്റെ കൂടെ കൂടിയതിന് ശേഷം. അപ്പം ഞാൻ എല്ലാ വർഷവും 10-ാം ക്ലാസ്സായിട്ട് SSLC-ക്കാരെ ഇവിടെ കൊണ്ടുവന്ന് പ്രാർത്ഥിപ്പിക്കാൻ വരുമായിരുന്നു. അപ്പോൾ ഈ സിസ്റ്റേഴ്സിൻ്റെ കൂടെ എല്ലാ വർഷവും ഇവിടെ ഒന്ന് പ്രാർത്ഥിച്ച് ഈ കുട്ടികളുടെ പ്രാർത്ഥനയും അക്രൈസ്തവരായ കുട്ടികളൊക്കെ പ്രാർത്ഥന കേട്ടപ്പോൾ ദൈവമേ ഈ അക്രൈസ്തവരായ കുട്ടികൾ പോലും ഇത്രയും നന്നായി പ്രാർത്ഥിക്കുന്നു. പിന്നെ ഞങ്ങളുടെ സ്കൂളിലെ വിജയശതമാനം കൂടാനുള്ള ഒന്നാമത്തെ കാരണം ഇവിടെ വന്ന് മറീന്ദ്രസ്വാമിയുടെ കബരിടത്തിൽ എല്ലാ കുട്ടികളും ഒരുമിച്ച് വന്ന് പ്രാർത്ഥിച്ച വർഷങ്ങളിലൊക്കെ നല്ല വിജയശതമാനം കിട്ടിയിട്ടുണ്ട്. അങ്ങനെ എനിക്ക് മറീന്ദ്രസ്വാമിയോട് ഭയങ്കര ഒരു സ്നേഹം തോന്നി. എന്ത് വിചാരിച്ചാലും മറീന്ദ്രസ്വാമ അത് സാധിപ്പിച്ച് തരും. ഞാൻ എത്രമാത്രം സ്നേഹിച്ച ഒരു വിശുദ്ധ മറീന്ദ്രസ്വാമ വാഴ്ത്തപ്പെട്ടവളായിരുന്നപ്പോഴും ഞാൻ പ്രാർത്ഥിച്ചിരുന്നു. ഇപ്പം എനിക്കതിലേറെ ഒരു വിശ്വാസം വിശുദ്ധിയായപ്പോൾ എനിക്ക് കടന്നു വന്നു. ബാക്കിയെല്ലാ വിശുദ്ധരെക്കാളും കൂടുതലായി ഞാനും എൻ്റെ മക്കളും സ്നേഹിക്കുന്നത് വിശുദ്ധ മറീന്ദ്രസ്വാമിയാണ്. ഞങ്ങളുടെ കുടുംബത്തിൻ്റെ മധ്യസ്ഥയായിട്ടും അതുപോലെ ജോൺ പോൾ മാർപ്പാപ്പയെ ഞങ്ങളുടെ വീടിൻ്റെ മധ്യസ്ഥനുമായിട്ടാണ് ഞങ്ങൾ എന്നും ഓർത്ത് പ്രാർത്ഥിക്കുന്നത്.